ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ദീപാവലി സെലിബ്രേഷനാണ്. നമ്മുടെ ഓണം പോലെ തന്നെ നാലഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ആഘോഷമാണ് ദീപാവലി എന്ന് പറയുന്നത്. എനിക്ക് അടുത്ത വർഷം ലക്ഷ്മി പൂജ ചെയ്യണമെന്നുണ്ട്. അതപ്പുറത്ത് ആൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വർഷം ലക്ഷ്മി പൂജ ചെയ്യണം. ഈ വർഷം നമുക്ക് എല്ലാ തവണത്തെയും പോലെ തന്നെ ദീപങ്ങൾ തെളിയിക്കുക, പടക്കം പൊട്ടിക്കുക, പിന്നെ സ്വീറ്റ്സ് ഉണ്ടാക്കുക, കഴിക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഇന്നലെ നമ്മൾ ലേറ്റായിട്ട് വന്നാണ് കിടന്നത്. 2 ഡേയ്സ് നമ്മൾ വളരെ വലിയൊരു യാത്രയിലായിരുന്നു. ഭീമാശങ്കറും ത്രിമ്പകേശ്വരും ക്ഷേത്രങ്ങളിൽ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നപ്പോൾ തന്നെ ലേറ്റായി. അപ്പോൾ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊന്നും എഴുന്നേക്കാൻ പറ്റിയില്ല. ഇത് നമ്മൾ തമിഴന്മാരുടെ നിന്ന് മേടിച്ച ഇഡലിയും വട സാമ്പാറാണ്. അവരിങ്ങനെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. ആദ്യം ചട്നി, പിന്നെ വെള്ളച്ചമ്മന്തി, പിന്നെ സാമ്പാർ, ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ആണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിതായിരുന്നു. നമ്മുടെ ഓണം പോലെ തന്നെ ദീപാവലിക്കും ചില കാര്യങ്ങളിൽ സാദൃശ്യമുണ്ട്. നമ്മൾ ഓണത്തിന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ദീപാവലിക്കും ഇവിടുത്തുകാർ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അപ്പുറത്തെ ആൻറ്റിയുടെ കയ്യിൽ ഇതുപോലെ ലഡുവും മുറുക്കും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലഡുവും മുറുക്കും ഒക്കെ വാങ്ങി. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്വീറ്റ്സ് നമ്മളെ ഫ്രണ്ട്സും അല്ലാതെ ചേട്ടൻ്റെ ഓഫീസിൽ നിന്നൊക്കെ കിട്ടും. അങ്ങനെയൊക്കെ കിട്ടിയതാണിത്. ദീപാവലി ദിവസം വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അവരവരെ വീടുകളിലുണ്ടാക്കി പലഹാരങ്ങൾ അയലത്തെ വീടുകളിലൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം നമ്മളും കുറച്ച് പിന്നെ സ്വീറ്റ്സൊക്കെ വാങ്ങി. ഞാനൊന്നും ഉണ്ടാക്കിയതൊന്നും ഇല്ലായിരുന്നു. ഞാനും കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമുക്കും അടുത്തൊന്ന് രണ്ട് വീടുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാനായിട്ട് ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മളും കുറച്ച് ബോക്സുകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് തരുന്നവർക്ക് ഇതുപോലെ നമ്മളും തിരിച്ച് കൊണ്ടുവന്ന് അവരെ വീടുകളിൽ ചെല്ലുമ്പോൾ കൊടുക്കണം. അതിന് നമ്മളും വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അൺബോക്സ് ചെയ്യുകയാണ് ബദ്രിയുടെ ഈശയുടെയും പണി. ഇപ്പോൾ ഞങ്ങൾ പടക്കം മേടിക്കാൻ പോകാനായിട്ട് റെഡിയായിരിക്കുകയാണ്. ഇവർ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവത്തില്ല അച്ഛൻ്റെ കൂടെ. കഴിഞ്ഞ തവണ ഇവർ പോയിട്ട് ഒരു പടക്കക്കട മൊത്തം വാങ്ങിച്ചുകൊണ്ട് വന്നു. അതുകാരണം ഇത്തവണ ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചു. അതുപോലെ എനിക്ക് കാർത്തിക ചേട്ടി മേടിക്കണം ദീപം കത്തിച്ചു വെക്കാനുള്ള, പിന്നെ രംഗോലി മേടിക്കണം. അതുകൊണ്ട് ഞാനിവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോ എടുക്കാം പറ്റുമെങ്കിൽ. ബാഹ്മ പോയിട്ട് വരാം. ഈ കാണുന്നതെല്ലാം പടക്കം വിൽക്കുന്ന ഷോപ്പുകളാണ്. ഇതുപോലത്തെ ധാരാളം ഷോപ്പുകൾ റോഡിൻ്റെ സൈഡിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ എല്ലാം നല്ല തിരക്കായിരുന്നു. ഇന്ന് വളരെ തിരക്ക് കുറവായിട്ടുണ്ട്, കാരണം എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ദീപാവലിക്ക് 2 ദിവസം മുന്നേ തന്നെ പടക്കം പൊട്ടിച്ചു തുടങ്ങും. ദീപാവലിയുടെ അന്നാണ് എല്ലാവരും വലുതായിട്ട് പടക്കം പൊട്ടിപ്പുള്ളത്. ഇപ്പം ബദ്രി തന്നെ സെലക്ട് ചെയ്ത കുറച്ച് പടക്കങ്ങളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. വലുതായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഈ പൂത്തരി പോലെയുള്ളതും പിന്നെന്തോ ചക്രം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെറിയ ചെറിയ പടക്കങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാത്തിനും ഓരോ ബോക്സ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇവർ വന്നിട്ട് എല്ലാത്തിനും 2-3 ബോക്സ് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പൂത്തിരിയുടേതും ചക്രം പിന്നെന്തോ കമ്പിത്തിരി അങ്ങനെയുള്ള 3 ഐറ്റംസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇനി നമുക്ക് ചട്ടി മേടിക്കാൻ പോകണം. ചട്ടിക്കടയിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് രംഗോലി വേണം, പിന്നെ പൂവ്, ഇതൊക്കെയാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. ഈ കാണുന്നത് ശിവാജി മഹാരാജാവിൻ്റെ സിംഹാസനവും അതുപോലെ ഫോർട്ടിൻ്റെ മോഡലുമാണ്. താഴോട്ട് കാണുന്നത് ഫോർട്ടിൻ്റെ മോഡലും മുകളിൽ ആ സിംഹാസനത്തിൻ്റെ ആ ഒരു രൂപവുമാണ് കാണുന്നത്. അത് ദീപാവലിയുടെ സെലിബ്രേഷൻ്റെ ഇടയ്ക്ക് കുട്ടികൾ മണ്ണിലാണ് ഇതുണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് റെഡിമെയ്ഡായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ കാർത്തിക ചട്ടി എന്ന് വെച്ചാൽ ദീപാവലിയുടെ അന്ന് നമ്മൾ കാർത്തിക ചട്ടി എന്ന് പറഞ്ഞ് ശീലിച്ചതുകൊണ്ടാണ് കേട്ടോ. ദീപാവലിയുടെ അന്ന് കത്തിച്ച് വെക്കുന്ന ചട്ടി മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് മോഡൽസ് ഉണ്ട്. പിന്നെ പുതിയതായിട്ട് ഞാൻ കാണുന്നതാണ് ഈ ആനയുടെ മുകളിലൊക്കെ ഉള്ള ചട്ടികൾ കാണുന്നത്. ബാക്കിയൊക്കെ ഒരുവിധമൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഏതെടുക്കണമെന്നറിയത്തില്ല, അത്രയ്ക്ക് നല്ല നല്ല മോഡൽസ് ഉണ്ട്. ഇതുപോലെ നമ്മൾ പടക്ക ഷോപ്പ് കണ്ട കണക്ക് തന്നെ
ഇതിൻ്റെ ഈ ചട്ടി വിൽക്കുന്ന ഷോപ്പുകളും ഒരുപാട് ഈ റോഡിൻ്റെ സൈഡിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് രംഗോലി എല്ലാം തീർന്നിരിക്കുമായിരുന്നു, രംഗോലി പൗഡേഴ്സും എല്ലാം മേടിക്കണമായിരുന്നു. അതും ഈ കടയിൽ തന്നെ ഉണ്ടായതുകൊണ്ട് വേറൊരിടത്ത് നിർത്തേണ്ടി വന്നില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് രംഗോലിയും മേടിച്ച് ചട്ടിയും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകണം. എൻ്റെ കയ്യിൽ കുറച്ച് ചട്ടികൾ ഇരിപ്പുണ്ട്, എനിക്കൊരു 10-15 ചട്ടി മതി. അപ്പം ഈ ആനയുടെ മോഡൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അതൊരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സാധാ ചട്ടി ഒരു 15 വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ചട്ടി തന്നെ കഴുകി ഉപയോഗിക്കുകയാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തവണ ഒരുപാട് ചട്ടിയുടെ ഒന്നും ആവശ്യം വന്നില്ല. ഞാൻ ആ ചട്ടി മേടിച്ചിട്ടുണ്ടല്ലേ, അവിടുന്ന് തന്നെ രംഗോലി അങ്ങ് മേടിച്ചു. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ളവരൊക്കെ ഈ രംഗോലി, അവരുടെ രംഗോലി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഇട്ടത് കാണാനായിട്ട് വരും. അപ്പോൾ എനിക്കിതൊന്നും അത്ര വശമൊന്നുമില്ല. അപ്പോൾ എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ ഇടുന്നത്. അപ്പോൾ എനിക്ക് ഇത്തവണ ഉണ്ടായിരുന്ന അച്ഛങ്ങാണോ മേടിച്ച് കുറച്ച് നല്ലതുപോലെ ഇടണമെന്നുള്ളത്. പക്ഷെ അപ്പോൾ എൻ്റെ കയ്യിൽ രംഗോലിയുണ്ട്, രംഗോലി പൗഡറുണ്ട്, പക്ഷേ അതിനുള്ള അച്ചൊന്നുമില്ല. നോക്കണം, ഇനി ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം. ഇപ്പം ഓരോരുത്തർ രംഗോലിയൊക്കെ ഇട്ട് തുടങ്ങി. ഇത് നമ്മുടെ നാട്ടിലെ ഓണം പോലെ ഭയങ്കര ആഘോഷം കേട്ടോ ഇവിടെ ദീപാവലി എന്ന് പറഞ്ഞു. അത് ഒരു ദിവസം കൊണ്ട് നിൽക്കുന്നതല്ല, ഒരു 4-5 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. ഓരോ ദിവസവും ഓരോ പ്രത്യേകതകളാണ്. ഇപ്പം പൂജയും വിശേഷങ്ങളും, നമ്മൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കുന്ന കണക്ക് ഇവരും ഡ്രസ്സ് എടുക്കും, അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ചെന്നിട്ട് എനിക്ക് വാങ്ങിയ ചട്ടിയെല്ലാം വെള്ളത്തിലിടണം, വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചേക്കണം. പിന്നെ എടുത്ത് തുടച്ചിട്ട് വേണം അതിനകത്ത് എണ്ണ ഒഴിച്ച് കത്തിക്കാനായിട്ട്. കാരണം അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ തീരും. അപ്പം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ കുറച്ച് നേരം നിന്നരിയും, കുറച്ച് നേരം കാണും. അത് കാരണം അതുകൊണ്ട് ഇനി അങ്ങനത്തെ പണിയുണ്ട്. പിന്നെന്തുവാ, പൂ മേടിക്കണം. പൂവ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ തൂക്കണം. പിന്നെ കുറച്ച് പണികളുണ്ട് ഇന്ന്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് വേണം താഴെ പടക്കം പൊട്ടിക്കാൻ പോകാൻ. ഇതിപ്പോൾ 2-3 ദിവസം കൊണ്ടേ എല്ലാവരും പൊട്ടിച്ച് തുടങ്ങി. എനിക്ക് പടക്കം പൊട്ടിക്കുന്നതിനകത്തോട്ട് വലിയ താല്പര്യമില്ല, വലിയ നല്ല പിള്ള ചമയൊന്നും അല്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാം പൊട്ടിച്ച് കളയുന്ന നമ്മുടെ പണമാണ്. രണ്ടാമത്തത് ഭയങ്കര പൊല്യൂഷനാണ്. ഇത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് നമുക്ക് മഞ്ഞാണോ, ഇപ്പം തണുപ്പ് ക്ലൈമറ്റ് ആകാൻ പോകുമല്ലേ, ഇപ്പം മഞ്ഞ് വീഴുവാണോ, മഞ്ഞിൻ്റെ ആ ഒരു ഇതാണോ, അതോ അന്തരീക്ഷം ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുവാണോ എന്ന് അറിയാൻ പറ്റുന്നില്ല. നാളത്തെ കാര്യം ചിന്തിക്കാൻ മേല. ഒരു 10 മണി വരെ മൊത്തം അന്തരീക്ഷവും ഇങ്ങനെ കലങ്ങി മഞ്ഞ് പോയി, മഞ്ഞിൻ്റെ ആ ഒരു കോടമഞ്ഞിൻ്റെ കണക്ക് ഇങ്ങനെ എനിക്കും. 10 മണി കഴിഞ്ഞാലേ കുറച്ചെങ്കിലും നമുക്ക് വെട്ടം വരുന്നത് അറിയത്തുള്ളൂ, അത്രയ്ക്ക് ഇതാണ്. പിന്നെ ഇത് പൊട്ടിച്ച് കളയുന്നത് പൈസയാണല്ലോ, ഒരു ഉപയോഗമില്ലാത്തൊരു കാര്യം പോലെ. ഇതൊക്കെ കാണാൻ നല്ല രസമൊക്കെയാണ്, കുറച്ച് നേരത്തേക്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ തീർന്നു. എൻ്റെ അവരിപ്പോൾ പൂവൊക്കെ വാങ്ങിയിട്ട് വന്നു, ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി ദീപാവലി ഒരുക്കങ്ങളൊക്കെ കാണിച്ചു തരാം. 6 മണിക്ക് ശേഷമാണ് ലക്ഷ്മി പൂജയ്ക്കുള്ള മുഹൂർത്തം. ആ സമയത്ത് തന്നെയാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നതും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞാൻ പെട്ടെന്ന് രംഗോലിയൊക്കെ ഇട്ടു, പിന്നെ പോയി റെഡിയായിട്ട് വന്ന് വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ്. ഇവിടെ ബദ്രിമോനും മിഷയും ചേട്ടനും എല്ലാം കൂടെ പുറത്ത് കത്തിച്ചു വെക്കേണ്ട ആ വിളക്ക്, മൺചട്ടിയിലുള്ള വിളക്കുകളെല്ലാം തയ്യാറാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ 31-ാം തീയതി ആയിരുന്നു ദീപാവലി, പക്ഷെ നമുക്കിവിടെ 1-ാം തീയതിയാണ് ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ 28-ാം തീയതി തുടങ്ങുന്ന ആഘോഷമാണ്. അന്ന് വസുബാർസ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷനാണ്. അത് പശുവിനെയും പശുക്കിടാവിനെയും ആണ് നമ്മൾ പൂജ ചെയ്യുന്നത് അന്നത്തെ ദിവസം. പിന്നെ ധന്തരയാസുണ്ട്. ധന്തരയാസിൻ്റെ അന്ന് അക്ഷയ തൃതീയ പോലെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം, സിൽവറിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഉണ്ട്, അത് വാങ്ങുന്ന ദിവസമാണ്. പിന്നെ ഉള്ളത് നരക ചതുർത്ഥിയാണ്. പിന്നെ 1-ാം തീയതി ലക്ഷ്മി പൂജ. അന്നത്തെ ദിവസം തന്നെയാണ് ദീപാവലി. ദീപാവലി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം ദീപാവലി പടുവ എന്ന് പറയും. പിന്നെ അതിൻ്റെ അടുത്ത ദിവസമാണ് ഭൗബീജ് എന്നുള്ളത്. അങ്ങനെ നീണ്ടു നിവർന്ന 4-5 ദിവസത്തെ സെലിബ്രേഷൻസാണ് നടക്കുന്നത്. അപ്പം ഞാനിപ്പോൾ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിളക്ക് വീടിൻ്റെ ഫ്രണ്ടിലും അതുപോലെ ബാൽക്കണിയിൽ, ബെഡ്റൂമിൽ, കിച്ചണിൽ, അങ്ങനെ എല്ലായിടത്തും നമ്മൾ ഇതുപോലത്തെ വിളക്കുകൾ വെക്കും. Yeah.
നമ്മുടെ ഓപ്പോസിറ്റ് താമസിക്കുന്ന ആൻറ്റി നമ്മളെ ലക്ഷ്മി പൂജയ്ക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ത്രംബകേശ്വര ക്ഷേത്രത്തിൽ പോയപ്പോൾ കിട്ടിയ പ്രസാദം കൂടി ആൻറ്റിക്ക് കൊടുക്കുകയാണ്. ഞാനൊരു പാത്രത്തിൽ അത് എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ആൻറ്റിയുടെ വീട്ടിൽ ലക്ഷ്മി പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് വേണം ലക്ഷ്മി പൂജയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആൻറ്റി അതെല്ലാം എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അടുത്ത വർഷം എനിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓരോ ഐറ്റംസും എടുത്ത് എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ നമുക്ക് ചിലതിൻ്റെ ഒന്നും പേരറിയത്തില്ല. അതുകൊണ്ട് ഈ മലരിനകത്ത് കിടക്കുന്ന വൈറ്റ് ഐറ്റം അതിൻ്റെ പേരെന്തുവാന്ന് പോലും എനിക്കറിയില്ല. അതിൻ്റെ പറഞ്ഞ് പേര് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എനിക്ക് എടുത്ത് കാണിച്ചു തന്നതാണ്. അതുപോലെ കലശം, തേങ്ങ, പിന്നെ ഈ പ്ലേറ്റ് കാണുന്നതെല്ലാം ആൻറ്റി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സ്വീറ്റ്സുകളാണ്. അങ്ങനെ ഓരോന്നും ആൻറ്റി എനിക്ക് പരിചയപ്പെടുത്തി തരുമായിരുന്നു എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. ഫ്രൂട്ട്സ് വേണം, പാക്കും വെറ്റയും വേണം. അതുകൊണ്ട് ഇത് ആൻറ്റിയുടെ പൂജാമുറിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. എല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നമ്മൾ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തതയുണ്ടായിരുന്നു ആൻറ്റിയുടെ ഓരോരോ ദീപാവലി ഒരുക്കങ്ങൾ കാണാനായിട്ട്. ഇത് ആൻറ്റി എനിക്ക് ഹൽദി കുങ്കുമം ഇട്ട് തരികയാണ്. ഇത് മാരീഡായിട്ടുള്ള പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു ചടങ്ങാണിത്. നമ്മൾ നമ്മുടെ ഭർത്താവുമായിട്ട് ദീർഘനാൾ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരു വിഷാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ നമ്മൾ അനുഗ്രഹം മേടിക്കും. അതുപോലെ തന്നെ ഇവിടുത്തുകാരുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ കാലേ തൊട്ട് തൊഴുക എന്നുള്ളത്. അത് ഇവിടെ എല്ലാവരും, കുട്ടികളും വലിയവരും എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അമ്മയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ദീപാവലിയായിട്ട് ഈ ആൻറ്റി അങ്കിളുമാണ് നമുക്ക് ബ്ലെസ്സിങ്സ് തന്നത്. ഞങ്ങൾ അപ്പുറത്ത് പോയിട്ട് വരും വരെയും ബെദ്രുമോൻ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു കേട്ടോ. പടക്കം പൊട്ടിക്കാനായിട്ട് അവൻ ഒറ്റയ്ക്ക് പൊട്ടിക്കേണ്ട, നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ചെയ്യേണ്ടതാണെന്നും പറഞ്ഞിട്ട് അവൻ കുറേ നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോയത് നിങ്ങൾ പൊട്ടിച്ച് തുടങ്ങിക്കോ, ഞങ്ങൾ വരാൻ വന്ന് ഞങ്ങൾ ജോയിൻ ചെയ്തോളാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ അവൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ഒരുമിച്ചാണ് പൊട്ടിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് വളരെ ചെറിയൊരു വീഡിയോയാണ്. ഞാൻ ഈ പടക്കമൊക്കെ പൊട്ടുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അത്രയ്ക്ക് സൗണ്ടാണ്. പിന്നെ ഇത്തവണത്തെ ദീപാവലിക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അപ്പുറത്തെ ആൻറ്റി ഞങ്ങളെ ലക്ഷ്മി പൂജയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ലക്ഷ്മി പൂജയുള്ള ദിവസം കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ പോയി ആൻറ്റിയുടെ ഞങ്ങളുടെയും ബ്ലെസ്സിങ്സ് വാങ്ങി, ഹൽദി കുങ്കുമൊക്കെ ചെയ്തു, അതുപോലെ സ്വീറ്റ്സ് തന്നു. അങ്ങനെയൊക്കെ നമുക്കൊരു പ്രത്യേകത ഇന്നുണ്ടായിരുന്നു. സാധാരണ നമ്മുടെ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് പൂജകളൊക്കെ ചെയ്യുകയാണ് പതിവ്. എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ വർഷം ഞാൻ ചെയ്യുന്നതാണ്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇനി എനിക്ക് എവിടെ അറിയത്തുള്ളൂ കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.